ഇരട്ടിയാർ അടയാളക്കല്ലിൽ നടത്തിയ അനധികൃത പാറഖനനത്തിൽ നടപടിയെടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ. കുളം നിർമ്മാണത്തിനെന്ന പേരിൽ അനുമതി വാങ്ങിയ ശേഷമാണ് CPM ജില്ലാ നേതാവിന്റെ ബന്ധുവിന്റെ പാറ പൊട്ടിക്കൽ. ഇതിനെതിരെ ക്ഷേത്രം ഭാരവാഹികൾ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിച്ചതെന്നും അംഗങ്ങൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. അടയാളക്കല്ലി ദേവീക്ഷേത്രം ഇരട്ടിയാർ പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്തോട് ചേർന്നുള്ള ഭൂമിയിലാണ് പാറഖനനം നടക്കുന്നത്. കുളം നിർമ്മാണത്തിനെന്ന പേരിൽ അനുമതി വാങ്ങിയ ശേഷമാണ് പാറ പൊട്ടിക്കൽ. ഇതിനെതിരെ ക്ഷേത്രം ഭാരവാഹികൾ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിച്ചത്. ഖനനം നടത്തുന്നവരുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിനു കാരണമെന്ന് സംശയിക്കുന്നുവെന്നും ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ ആരോപിച്ചു. ക്ഷേത്ര ഭരണസമിതിക്കാര് ഒരു പഞ്ചായത്തുമായിട്ട് എഗ്രിമെന്റ് വെച്ചാലും റോഡ് വെട്ടാൻ കഴിയില്ല, അവിടെ കല്ല് പൊട്ടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. പത്രക്കാൽ ക്ഷേത്രമാണ്, അതിന് വിഘാതം ഉണ്ടാക്കുന്ന രീതിയിൽ അവര് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ പുറത്തുനിന്നാണ് കല്ലുകൾ കൊണ്ടത്. അതുകൊണ്ട് അവിടെ കല്ല് പൊട്ടിയത് നടക്കുകയില്ല. അതുകൊണ്ട് അങ്ങോട്ട് നട ഉണ്ടാക്കുക, ബാക്കി കല്ലൊന്നും പൊട്ടിക്കാതെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നാണ് ഭരണസമിതി പഞ്ചായത്തുമായിട്ടുള്ള എഗ്രിമെന്റ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് വിപരീതമായി പഞ്ചായത്ത് കാണിച്ചു കൊടുത്ത സ്ഥലത്തിന് പുറത്ത് ലോഡ് കണക്കിന് പാറ പൊട്ടിച്ച് കടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ ടെൻഡർ എടുത്തിയ ആള് അമൽ CB എന്ന് പറയുന്ന വ്യക്തി നിരവധി ലോഡ് കല്ല് കൊണ്ടുപോയി. ഇപ്പോൾ എത്രയോ ലോഡ് കല്ല്, ഞങ്ങൾ ആ ഫോട്ടോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന്റെ കല്ല് പൊടിച്ച് കിടക്കുന്നത് ഫോട്ടോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിരവധി ലോഡ് കല്ലുകൾ അടയാളക്കല്ല് അമ്പലത്തിനപ്പുറത്ത് ആ റോഡിന്റെ സൈഡിൽ ഇപ്പോഴും പൊട്ടിച്ച് കിടപ്പുണ്ട്. ഞങ്ങൾ ഇന്നും പോയി നോക്കിയതാ, പൊട്ടിച്ച് കിടപ്പുണ്ട്, നിരവധി ലോഡ് കല്ലുകൾ കൊണ്ടുപോയി. ഇതറിഞ്ഞുകൊണ്ട് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്തിന് ഒരു പരാതി തന്നു, ഞങ്ങൾ കല്ല് പൊട്ടിക്കാൻ അനുമതി തന്നിട്ടില്ല, കല്ല് പൊട്ടിച്ച് കടത്തി എന്ന് പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒത്തിരി ചർച്ച ചെയ്തു. അവസാനം ചില ആളുകളുടെ സമ്മർദ്ദപരമായിട്ടൊക്കെ ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇതിന് ഉണർന്ന് പ്രവർത്തിക്കണം. ഇങ്ങനെ ഈ പഞ്ചായത്ത് കാണിച്ചു കൊടുത്ത സ്ഥലത്തിന് വെളിയിൽ കാണിച്ചിരിക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനം പാറഖനനവും ഇതല്ല ഈ പാറഖനനവും ഒക്കെ അതിനെതിരെ ഒരു നടപടി ഉണ്ടാകണം. ജില്ലയിൽ വ്യാപകമായി അനധികൃത പാറഖനനം നടക്കുന്നുണ്ട്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും മൗനാനുവാദത്തോടെയാണിത്. സാധാരണക്കാർക്ക് വീടോ കുളമോ നിർമ്മിക്കാനായി പാറ പൊട്ടിക്കാൻ അനുമതി നൽകാത്ത ഉദ്യോഗസ്ഥർ അനധികൃത ഖനനത്തിന് ഒത്താശ ചെയ്യുന്നു. CPM ജില്ലാ നേതാവിന്റെ ബന്ധുവാണ് ഇതിനു പിന്നിലെന്നും UDF അംഗങ്ങളായ റിച്ചി ഇലിപ്പുലിക്കാട്ട്, ജോസ് തച്ചാപറമ്പിൽ, AS രതീഷ്, ജോസുകുട്ടി അരിപ്പറമ്പിൽ എന്നിവർ ആരോപിച്ചു. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.